ബാക്കി നിൽക്കുന്ന ഇന്ദിരാമോഹ നാട്ടിൽ വെറുതെ ഇല്ലാത്ത കാരണം കാരണം ഒരു കാര്യമില്ലാതെ ഈ ഏറാൻ മുകളികളെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ നിന്ന് അവർ പറയുന്നതിനെ കേട്ടി നിന്നത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ സമുദായത്തിന് ഒരു ഗുണവും വരാൻ പോകുന്നില്ല. അത് എൻ്റെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് വ്യക്തി വിദ്വേഷം ഉണ്ടാകും എന്ന് എനിക്ക് ഒരു സൂചന എനിക്ക് ഉണ്ട്. കാരണം കാരണം മുസ്ലിം ലീഗും നാഷണൽ ലീഗും ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അന്ന് കുറച്ച് എതിർപ്പും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ആ ഒരു ബേസിക് വെച്ചിട്ടാണ് അവർ പുറത്തു നിന്നിട്ടുള്ളത്. ഇൻഷാല്ല നമുക്ക് എല്ലാം അത് ഒന്നിച്ചിട്ട് വരാനുള്ള ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. നമ്മുടെ ഇവിടെ നല്ല ചെറുപ്പക്കാർ കാരണം വളരെയധികം അധ്വാനശീലരായ മുസ്ലിം ലീഗിനും വേണ്ടി ഏത് സമയത്ത് രാത്രിയും പകലും അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെ വളരെയധികം നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ പിന്നെ ഒരു കോസ് വേ ഉണ്ടാക്കി അവിടെ അടക്കിയിട്ടുണ്ട്. അതിന് ഒരു അപ്രോച്ച് റോഡ് ഇന്ന് വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് ബഹുമാനപ്പെട്ട കൗൺസിലോട് ഒരു പ്രത്യേക അപേക്ഷ എന്നാലേ പറയുന്നു. ഏത് തരത്തിലായാലും അതിനെ ഒന്ന് പൂർത്തീകരിക്കണം. കാരണം അതെ അത് ഉണ്ടായത് കൊണ്ട് എന്താണ് ഗുണം? കാരണം ഇപ്പം നമ്മൾ പാടി കുത്തിയാൽ പിന്നെ കൊല്ലമ്പാടിയിലേക്ക് കടക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ട്? അപ്പം അപ്രോച്ച് റോഡ് ഇല്ലാതെ കാരണം ഒരു വാരം പാർട്ടി ചെയ്യാൻ പറ്റാതെ വെറുതെ അത് ഇളക്കിക്കൊണ്ട് നിന്നുകൊണ്ട് കാര്യമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല ഇനി പറയാനുള്ള സന്ദർഭം വരും. അൽഹംദുലില്ലാഹ് ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് വാക്ക് പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും.